സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിലെ അപാകതയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുമെന്ന് സംവിധായകൻ വിനയൻ. വിവാദത്തിൽ മന്ത്രി സജി ചെറിയാന്റെ വാദം തള്ളി വിനയൻ, മന്ത്രിയല്ല രഞ്ജിത്താണ് മറുപടി പറയേണ്ടത് എന്ന് പറഞ്ഞു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് അവാർഡ് നിർണയത്തിൽ ഇടപെട്ടുവെന്ന ആരോപണം ജൂറി അംഗം നേമം പുഷ്പരാജിന്റെ ഓഡിയോ സംഭാഷണത്തിലൂടെയാണ് പുറത്തുവന്നത്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിലെ അപാകതയുമായി ബന്ധപ്പെട്ട് മന്ത്രി സജി ചെറിയാന്റെ വാദം സംവിധായകൻ വിനയൻ തള്ളി. അവാർഡ് നിർണയ ഇടപെടൽ സംബന്ധിച്ച് മന്ത്രിയല്ല അക്കാദമി ചെയർമാൻ രഞ്ജിത്താണ് മറുപടി പറയേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ജൂറി അംഗത്തിന്റെ ഓഡിയോ സഹിതം മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും വിനയൻ പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചത് രഞ്ജിത്തിന്റെ അടുത്താണ്. മന്ത്രിയായിട്ടൂടെ നമുക്ക് കേസൊന്നുമില്ല. മന്ത്രി എന്തെങ്കിലും തെറ്റെയ്തെന്നോ മന്ത്രി അവാർഡ് മാറ്റാൻ വേണ്ടി കുത്തിത്തിരിപ്പുണ്ടാക്കിയെന്നോ ഒന്നും പറഞ്ഞില്ല. ചെയർമാൻ ഇതിനകത്ത് ഇടപെട്ടു, അക്കാദമി ചെയർമാൻ അതിന് വ്യക്തമായ തെളിവ് നൽകി. എന്ന് മാത്രമല്ല, ഈ അക്കാദമി ചെയർമാൻ ഇടപെട്ടു എന്നുള്ള വിഷയം ബഹുമാനപ്പെട്ട നേമം പുഷ്പരാജ് ഈ പറയുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പി എസിനെ അതേസമയം അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ പി എസ് ആയ മനു സി പുളിക്കനെ അദ്ദേഹം ഇടപെടാമെന്നും പറഞ്ഞു. ഇതൊക്കെ പുള്ളി അങ്ങ് മറന്നുപോയി. ഇതൊന്നും സജി സാർ അറിഞ്ഞില്ലെന്നാ തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു ഇത് അങ്ങനൊരു സംഭവമേ ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ധാർമ്മികത ഉണ്ടെങ്കിൽ രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്ന് വിനയൻ ആവശ്യപ്പെട്ടു. അവാർഡ് നിർണയത്തിൽ തന്റെ സിനിമയെ ബോധപൂർവം തഴഞ്ഞെന്ന് നേരത്തെ വിനയൻ പരാതിപ്പെട്ടിരുന്നു. അതേസമയം വിവാദത്തിൽ സംവിധായകൻ വിനയനെ പിന്തുണച്ച AIYF രംഗത്തെത്തി. അവാർഡിൽ ഇടപെട്ട ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റേത് മാടമ്പി ശൈലിയെന്ന് TG ജിസ്മോൻ വിമർശിച്ചു. ജനം, കൊച്ചി.